നമസ്കാരം. കേരളത്തിൽ വീണ്ടും ലവ് ജിഹാദ്. കാസർഗോഡ് പ്രതിശ്രുതവധു 10 പവന്റെ ആഭരണങ്ങളുമായി കാമുകനൊപ്പം പോയ സംഭവം ലവ് ജിഹാദ് എന്നാണ് ആരോപണം ഉയരുന്നത്. സംഭവം ലവ് ജിഹാദ് ആണെന്ന് പെൺകുട്ടിയുടെ കുടുംബം തന്നെയാണ് ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണം ഇപ്പോൾ ഉറപ്പിക്കാനാവില്ല എന്ന നിലപാടിലാണ് പോലീസ്. ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തെ ആഗമനം കാർന്നു തിന്നുന്ന ലവ് ജിഹാദ്, പ്രണയം നടിച്ച് മതം മാറ്റി തീവ്രവാദികൾക്ക് കൊണ്ടുപോയി വിൽക്കുന്ന ലവ് ജിഹാദ്, സമൂഹത്തിന്റെ ഓരോ മേഖലകളിലേക്കും ഈ വിപത്ത് പടർന്നു കയറുകയാണ് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ പൊള്ളക്കടയിലെ 21-കാരിയായ അഞ്ജലിയുടേത്. April 25 ഞായറാഴ്ച വിവാഹം നടക്കാനിരിക്കെയായിരുന്നു April 19 ഉച്ചയ്ക്ക് അഞ്ജലി വീട് വിട്ടിറങ്ങുന്നത്. അതും തന്റെ വിവാഹത്തിനായി കരുതി വെച്ച 10 പവന്റെ ആഭരണങ്ങളുമായി. എന്റെ ഇക്കയോടൊപ്പം ഞാൻ പോവുകയാണ് എന്നും അടുത്ത ദിവസം ഞങ്ങളുടെ നിക്കാഹാണ് എന്നും ഇക്കയ്ക്ക് എന്നോട് വലിയ സ്നേഹമാണ് എന്നും എഴുതിയ ഒരു കുറിപ്പ് എഴുതി വച്ചതിനു ശേഷമായിരുന്നു അഞ്ജലി വീട് വിട്ടിറങ്ങുന്നത്. അഞ്ജലിയുടെ പിതാവായ ആലിങ്കിഴിലെ ശ്രീധരൻ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും കേസിൽ ഇന്നേ വരെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. അഞ്ജലി പോകാനിടയുള്ള സ്ഥലങ്ങളിലും സുഹൃത്തുക്കളുടെ അടുത്തുമൊക്കെ അന്വേഷിച്ചെങ്കിലും അഞ്ജലിയുടെ കാമുകനെ കുറിച്ചുള്ള ഒരു സൂചനയും ലഭിച്ചുമില്ല. മതപരിവർത്തനം നടത്താൻ ലവ് ജിഹാദ് ശക്തികൾ മകളെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് ബന്ധുക്കൾ ഒന്നടങ്കം ആരോപിക്കുകയാണ്. കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കി വീട്ടിൽ കഴിയുകയായിരുന്നു അഞ്ജലി. കാഞ്ഞങ്ങാടേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത്. കാണാതായ ദിവസം കുറ്റിക്കോൽ ഭാഗം വരെ അഞ്ജലിയുടെ മൊബൈൽ ഓണായിരുന്നു എന്ന് സൈബർ സെൽ അന്വേഷണത്തിൽ കണ്ടെത്തി. അതിനുശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറയുന്നു. അതേസമയം പെൺകുട്ടിയുടെ മുറിയിൽ നിന്ന് ഡിപ്രഷനുള്ള ഗുളികയും അത് ഉപയോഗിക്കാനുള്ള കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു. അഞ്ജലി എഴുതിയ കത്തിൽ പറയുന്ന ഇക്ക ആരെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതേവരെ സാധിച്ചിട്ടില്ല. ഇങ്ങനെ പെൺകുട്ടികളെ കാണാതാവുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഭയാതീതമായി വർദ്ധിച്ചു വരികയാണ്. വർഷങ്ങൾക്കിപ്പുറവും ജസ്ന എവിടെയെന്നത് ചോദ്യം മാത്രമായി അവശേഷിക്കുമ്പോൾ ജസ്നമാർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാത്തിനും പിന്നിൽ ലവ് ജിഹാദ് എന്ന കൊടും വിഷം പുരട്ടിയ കഴുകൻ കണ്ണുകളുമായി ഒരു കൂട്ടം ജിഹാദി കൂട്ടങ്ങളും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.